കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച വി എം സുധീരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി എം സുധീരനെ വീട്ടിലെത്തിയപ്പോൾ കാണുകയാണ്. പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന ആരോപണം ആവർത്തിച്ച വി എം സുധീരൻ വി ഡി സതീശനോട് തന്റെ അതൃപ്തി വ്യക്തമാക്കി. രാഷ്ട്രീയകാര്യ സമിതി നിലനിൽക്കെ പല തീരുമാനങ്ങളും നേതാക്കൾ ഏകപക്ഷീയമായി എടുത്തു. രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകുത്തിയാക്കിയെന്നും സുധീരന്റെ വിമർശനം. വി എം സുധീരൻ രാജി പിൻവലിക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ചർച്ച നടത്തണമല്ലോ. അദ്ദേഹം പാർട്ടിയുടെ സീനിയർ ലീഡറാണ്. അദ്ദേഹം അത് രാജിവെച്ചത് എന്തു തന്നെയായാലും ഏത് സാഹചര്യത്തിലായാലും അദ്ദേഹത്തോട് അത് പിൻവലിക്കണമെന്ന് കെ പി സി സി ആവശ്യപ്പെടും. അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കേൾക്കും. അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ പരിഹരിക്കും. അദ്ദേഹത്തെ ഉൾക്കൊണ്ടു പോകണം എന്ന് തന്നെയാണ് എക്കാലത്തും കോൺഗ്രസും കെ പി സി സിയും ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഒന്നിച്ചു നീങ്ങേണ്ട സമയമാണിതെന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഒറ്റ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണ്. അതാണ് ജനങ്ങളും പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ സുധീരൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പലപ്പോഴും രാഷ്ട്രീയകാര്യ സമിതിയിൽ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ളത് ഒന്നാണ്. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് കേരളത്തിന് ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വ്യക്തമാക്കി. I talked to them, all of my senior leaders. What is the reason? There may be personal reason, I don't know. But now I'm in Kerala. I will speak to all of them. കൂടുതൽ വിവരങ്ങളുമായി ബി ദിലീപ് കുമാറും വിനിത വിജയുമാണ് 24 വാർത്തയ്ക്കൊപ്പം ചേരുന്നത്. വിനിത വിജയ് ഇപ്പോൾ നിൽക്കുന്നത് വി എം സുധീരന്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആദ്യം വിനിതയിലേക്ക്. വിനിത, ഇന്ന് സുധീരനെ വീട്ടിലെത്തി കാണുന്ന നേതൃത്വം, അത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള രാജി അത് ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ അനുനയ ശ്രമങ്ങൾക്ക് വി എം സുധീരൻ വഴങ്ങുന്നുണ്ടോ? ആദ്യ സൂചനകൾ എങ്ങനെ? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് വി എം സുധീരന്റെ ഗൗരീഷപട്ടത്തുള്ള വീടിന് മുൻപിലാണ്. ഇവിടെയാണ് ഏതാണ്ട് അല്പസമയത്തിന് മുൻപ് വി ഡി സതീശൻ എത്തിയത്. ഇപ്പോൾ നിലവിൽ കൂടിക്കാഴ്ച തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് തുടക്കത്തിൽ തന്നെ തന്റെ അതൃപ്തി വി എം സുധീരൻ പ്രതിപക്ഷ നേതാവിനോട് അറിയിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇത്തരത്തിലൊരു രാഷ്ട്രീയകാര്യ സമിതി നിലനിൽക്കുമ്പോൾ ഒരു കാര്യവും ഈ സമിതിയിൽ ചർച്ച ചെയ്യുന്നില്ല. നേതാക്കൾ മാത്രമായി ചേർന്നുകൊണ്ട് പല തീരുമാനങ്ങളും എടുക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതിയെ ഒരു നോക്കുകുത്തിയാക്കുന്ന നിലപാടാണ് നിലവിലുള്ളതെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ രാജി തന്നെയാണ് നല്ലതെന്നാണ് താൻ കരുതിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു രാജിയിലേക്ക് അടക്കം എത്തിയതെന്നും സുധീരൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ നേതാക്കൾ ഇതിനൊരു ശ്രമം തുടർന്നിരുന്നു. ഇതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടി വി ഡി സതീശൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകിട്ടോടുകൂടി താരിഖ് അൻവർ കൂടി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുവരെയും അദ്ദേഹത്തിന്റെ അതൃപ്തി നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വി ഡി സതീശനോടും പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയകാര്യ സമിതി നിലനിൽക്കുമ്പോൾ പല കാര്യങ്ങളും, നയപരമായിട്ടുള്ള പല തീരുമാനങ്ങളും നേതാക്കൾ മാത്രമായി എടുക്കുന്നു. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി ഒരു നോക്കുകുത്തിയാക്കുന്ന പ്രവണതയാണ് നിലവിലൊന്നും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തന്നെയാണ് വി ഡി സതീഷിനോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇരുവരും തമ്മിൽ ചർച്ച നടക്കുന്നത്. ശരി വിനിത, അവിടെ തുടരുക. കൂടുതൽ വിവരങ്ങൾ, നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ വീണ്ടും എത്താം വിനിതയിലേക്ക്. ബി ദിലീപ് കുമാറിലേക്ക് പോകാം നമുക്ക്. ദിലീപ് കുമാർ, ഇപ്പോൾ വിനിത സൂചിപ്പിച്ചതുപോലെ വി എം സുധീരൻ അതൃപ്തനാണ്. വി എം സുധീരൻ മാത്രമല്ല, മുതിർന്ന നേതാക്കളുടെയൊക്കെ അതൃപ്തി രഹസ്യമായും പരസ്യമായും ഒക്കെ കഴിഞ്ഞ മാസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള രാജി ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നതിനുള്ള ഒരു ഉപായമായി കൂടി വി എം സുധീരൻ കണ്ടു എന്ന് വേണമോ മനസ്സിലാക്കാൻ? സുജയ, കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള വി എം സുധീരന്റെ രാജി പിൻവലിപ്പിക്കുന്നതിനുള്ള നേതാക്കളുടെ ശ്രമം തുടരുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വി എം സുധീരന്റെ വസതിയിൽ വി ഡി സതീശൻ നടത്തുന്ന ചർച്ച തന്നെ ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വി എം സുധീരൻ ഇനിയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയോട്, ആവശ്യത്തോട് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിട്ടുള്ളത്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകുത്തിയാക്കി സുപ്രധാന തീരുമാനങ്ങൾ നേതാക്കൾ മാത്രമായി. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ,
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ മാത്രമായി എടുക്കുന്നു എന്നതാണ് ഈ മുതിർന്ന നേതാക്കളുടെ പരാതിക്ക് ആധാരമായിട്ടുള്ളത്. നേരത്തെ ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനം സംബന്ധിച്ചും ഇത്തരത്തിലൊരു കൂടിയാലോചന ഈ മുതിർന്ന നേതാക്കളുമായി നടത്തിയിട്ടില്ല എന്ന പരാതി ഇവർക്കുണ്ടായിരുന്നു. വേണ്ടത്ര നിലയിലുള്ള ചർച്ചകൾ ഉണ്ടായില്ല. ഇവർ മൂന്നുപേർ മാത്രമായി തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ ഇനി അഭിപ്രായം പറയുന്നതിന് പ്രസക്തിയില്ല എന്നൊരു നിലപാടിലേക്ക് ഇവർ നേതാക്കൾ മുതിർന്ന നേതാക്കളൊക്കെ എത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് വി എം സുധീരൻ്റെ രാജി, കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള രാജി. പക്ഷേ രാജി അപ്രതീക്ഷിതമായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് നേരത്തെ ചില നേതാക്കൾ കോൺഗ്രസ് വിട്ട് സി പി എമ്മിനൊപ്പം പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ വി എം സുധീരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് പാർട്ടി വിടുന്നത് അത് സംഘടനയ്ക്ക്, കോൺഗ്രസ്സിന്, അത് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് അത് ദോഷമാകും എന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ നിലയിൽ വി എം സുധീരനെ അനുനയിപ്പിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതാക്കൾക്കും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനും നൽകിയത്. താരിഖ് അൻവർ ഇന്ന് വൈകിട്ട് വി എം സുധീരനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കാണും എന്നാണ് അറിയാനാകുന്നത്. ഏതായാലും വി എം സുധീരനെ എങ്ങനെയും അനുനയിപ്പിക്കുക എന്ന ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. വി എം സുധീരൻ ഇനിയും അതിനോട് പൂർണ്ണമായും വഴങ്ങിയിട്ടുമില്ല. ഓക്കെ, വി ദിലീപ് കുമാർ, ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇനിയുള്ള നീക്കങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്ന വഴിയെ എത്താം. എന്തായാലും ചർച്ച നടക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് വി എം സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത്. കൃത്യമായ ചർച്ചകൾ അതെല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ മുന്നോട്ട് വെച്ചതാണ്, അവരുടെ അതൃപ്തി അറിയിച്ചതാണ്. ഇപ്പോൾ വി എം സുധീരൻ രാജിയിലൂടെ ആ ആവശ്യം കൂടുതൽ സജീവമായി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. അതെങ്ങനെയാണ് ഇന്ന് മുതൽ നടപ്പാകുന്നത് എന്ന് നമുക്ക് നോക്കാം അടുത്തതായി. സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നൽകിയ അനുമതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് ഹോട്ടലുകളിൽ പ്രവേശനം. കുട്ടികൾക്ക് ഇത് ബാധകമല്ല. കുട്ടികൾക്ക് വാക്സിനേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് വാക്സിൻ എടുത്ത രക്ഷിതാക്കൾക്കൊപ്പം അവർക്കും ഹോട്ടലുകളിൽ പോകാം. രാവിലെ 11 മുതൽ രാത്രി 9 വരെയായിരിക്കും ബാറുകളുടെ പ്രവർത്തന സമയം. ബാറുകളിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശവും പുറത്തിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഇളവുകൾ എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ ഹോട്ടലുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ബാറുകളുടെ പ്രവർത്തന സമയം അത് രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ്. അതായത് വിദേശ മദ്യ വിനിമയം നേരത്തെ നിലവിലുള്ള സമയക്രമം തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ബാറുകളിൽ മദ്യം പാഴ്സലായി നൽകിക്കൊണ്ടിരുന്ന സംവിധാനമായിരുന്നു, അതെന്തായാലും ഇന്ന് മുതൽ ഇനി ഇല്ല എന്നും ഈ ഒരു ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ജീവനക്കാർ അത് ബാറുകളിലായാലും ഹോട്ടലുകളിലായാലും റെസ്റ്റോറൻറ്റുകളിലായാലും അവർ നിർബന്ധമായും രണ്ട് ഡോസ് വാക്സിൻ എടുത്തിരിക്കണം. ആകെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മാത്രമായിരിക്കും പ്രവേശനം. അതായത് കൃത്യമായ സാമൂഹിക അകലമൊക്കെ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശം. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരായിരിക്കണം ഉപഭോക്താക്കൾ എന്നുള്ളത് നിർബന്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ എയർ കണ്ടീഷണർ AC പ്രവർത്തിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. ജനലുകളും വാതിലുകളുമൊക്കെ തുറന്നിട്ടുകൊണ്ട് വായുസഞ്ചാരം സുഗമമാക്കാനുള്ള നിർദ്ദേശവും ഈ ഒരു മാർഗരേഖയിൽ എടുത്തു പറയുന്നുണ്ട്. ക്ലബ്ബുകളിൽ പ്രവേശനം നിയന്ത്രിതമായിരിക്കും. അംഗങ്ങളെ മാത്രം പ്രവേശിപ്പിച്ചാൽ മതിയെന്നാണ് ഈ മാർഗരേഖയിൽ പറയുന്നത്. ഹോട്ടലുകളിൽ 18 വയസ്സിന് താഴെയുള്ളവർക്കും പോകാം. കോവിഡ് മാനദണ്ഡം ഉറപ്പാക്കിക്കൊണ്ട്, അതായത് കൃത്യമായ സാനിറ്റൈസറുകൾ ഒപ്പം മാസ്ക് ഇതൊക്കെ കൃത്യമായി ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും പ്രവേശനം എന്നുള്ളതും ഈ ഒരു മാർഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് കോൺഗ്രസിലെ നിർണായകമായ പ്രതിസന്ധിക്ക് പരിഹാരമായോ എന്ന് നോക്കാം. വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളെന്താ ഇത്ര വാർത്ത കേൾക്കുന്നത്? ഞാൻ, അദ്ദേഹം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹം PCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച ആളാണ്. എൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫൈലിൽ ഞാൻ ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു സമയമായിട്ട് അതിനെ കാണുന്നത്. ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിനെന്താ ഇത്ര അല്ല, അദ്ദേഹം അറിയാലോ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. വേറെ ആരെയും എന്നെ വേണമെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കൂടി ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ല. ഞാനത് മാറ്റാനുള്ള ശ്രമമായിട്ട് പോയതല്ല, അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു, സംഘടനാപരമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹത്തിന് അക്കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാടുകളുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഞാൻ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്.
നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. അദ്ദേഹമായിട്ട് അത് നമ്മളത് കറക്റ്റ് ചെയ്ത് പോകും. നമ്മളത് കറക്റ്റ് ചെയ്ത് പോകും. അല്ലല്ല, നിങ്ങൾ അതല്ല, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ നിന്ന് പിൻവാങ്ങുന്ന ആളല്ലല്ലോ. ആ ഏത് കാലത്താണ് അദ്ദേഹം പിൻവാങ്ങിയിട്ടുള്ളത്? അദ്ദേഹം ഒരു നിലപാടെടുത്ത് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. അതല്ല അദ്ദേഹത്തിന്, അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാനത് അദ്ദേഹത്തെ രാജി പിൻവലിപ്പിക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കാൻ പോയതല്ല. എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തോട് എന്തു പറയണമെന്നും എന്തു പറയാൻ പാടില്ല എന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എൻ്റെ ഭാഗത്ത് അദ്ദേഹവുമായിട്ട് ഉള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിലും മറ്റു ബന്ധപ്പെടുന്നതിലും എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ എൻ്റെ ഭാഗത്തെ വീഴ്ച ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കാരണം എനിക്കത് പറയാൻ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ പറ്റാവുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അത് എനിക്ക് എൻ്റെ ചുമതലയാണ് അദ്ദേഹത്തോട് അത് പറയേണ്ടത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അല്ലാതെ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിപ്പിക്കാനൊന്നും 10 സതീശം വിചാരിച്ചാലും നടക്കില്ല. അത് എനിക്ക് തീർച്ചയായിട്ടും അവരൊക്കെ സംസാരിക്കണമല്ലോ. അദ്ദേഹം KPCCയുടെ മുൻ പ്രസിഡൻ്റല്ലേ. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഇടമുള്ള ഒരാളല്ലേ, വലിയ സ്പേസ് ഉള്ള ഒരാളാണ്. ഇത്രയും കടുത്ത നിലപാടെടുക്കാനുള്ള സംഘടന പ്രശ്നം കോൺഗ്രസിലുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ലെന്നേ, അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം അദ്ദേഹം അത് എടുത്തു. അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ എടുക്കുന്ന ഒരാളാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അതിലേക്ക്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. സംഘടനാപരമായ കാര്യങ്ങളൊക്കെ KPCC പ്രസിഡന്റ് പറയും. തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ നേരത്തെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു. ഞാനും അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹവുമായിട്ട് ചർച്ച തുടരുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹവുമായിട്ട് എന്നും ചർച്ച ചെയ്യും. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കും, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കും. ചില കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊന്നും ഒരു എടുത്ത തീരുമാനത്തിൽ നിന്ന് അങ്ങനെ ഞാനത് പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വരുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടല്ല വരുന്നത്. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം, അക്കാര്യത്തിലല്ല. നിങ്ങൾക്കും അറിയാം നന്നായിട്ട്. ഉറപ്പായിട്ടും രാഷ്ട്രീയകാര്യ സമിതിയിൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ. ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് കൃത്യമാണ്. കൃത്യമായ വാക്കുകളാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ആ കാര്യത്തിൽ ഉപയോഗിച്ചത്. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത് അനിവാര്യനായിട്ടുള്ള ഒരാളാണ് CVM സുധീരൻ, ഒരു സംശയം ആ കാര്യത്തിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്ത് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി പരിഹരിച്ച് അത് ഭംഗിയായിട്ട് പോവും. അദ്ദേഹം കോൺഗ്രസ് അല്ലേ, അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് വളരെ കൊച്ചിലെ മുതൽ. അപ്പോൾ അദ്ദേഹം അത് ഞങ്ങൾക്കെല്ലാം, അദ്ദേഹത്തിൻ്റെ അനിയനല്ലേ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുജനെ പോലെയാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ക്ഷമിച്ച് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇനിയുള്ള കാലത്ത് തരും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറയുമ്പോൾ ഞാൻ അത് പറയാം. അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ ഊഹിക്കുമല്ലേ, അത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം അതൊന്നും പറയില്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. തിരുവനന്തപുരം ഗൗരീശവട്ടത്തെ VM സുധീരന്റെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം നമ്മൾ കണ്ടത്. ഈ പ്രതികരണത്തിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, VM സുധീരൻ അനുനയ നീക്കത്തോട് ആദ്യഘട്ടത്തിൽ അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നത്. VM സുധീരനെടുത്ത നിലപാട് മാറ്റുക അത്ര എളുപ്പമല്ലല്ലോ എന്നുള്ള ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. ചർച്ചകൾ ഇനിയും തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അടക്കമുള്ള ആളുകൾ ഇനിയുള്ള മണിക്കൂറുകളിൽ നടത്താൻ പോകുന്ന ചർച്ചയിൽ VM സുധീരൻ നിലപാട് മാറ്റുമോ, ആ തീരുമാനം തിരുത്തണമെങ്കിൽ എന്തൊക്കെ ഉപാധികളായിരിക്കും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക, അതിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മൾ തിരികെ നിയന്ത്രണങ്ങളിൽ വന്ന ഇളവുകളിലേക്ക് പോവുകയാണ്. ഇരുന്ന് കഴിക്കാം എന്നതടക്കം ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകൾ സജീവമായിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കാണാം നമുക്ക്. അങ്ങനെയാണ് ഹോട്ടൽ തുറന്ന് അപ്പൊ തന്നെ ഒരു ഹോട്ടലിലേക്ക് വരിക, ഭക്ഷണം കഴിക്കുക, എന്തായാലും വലിയ സന്തോഷമാണ്. ഇത്ര നാളും വീട്ടിലിരുന്നിട്ട് ഇപ്പം ഒരു സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരോടൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ? ലോക്ക്ഡൌണിന് ശേഷം ആദ്യമായിട്ട് വരെയാണ്, അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, എല്ലാവരുമായിട്ട് വന്ന് ഹാപ്പിയാണ്. സന്തോഷം, ഒരു ദിവസം പാത്രം കഴുകലിൽ നിന്ന് ഒരു മോചനം. ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിയതാണ്? ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിയതാണ്. ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയെന്ന് കേട്ടു, അപ്പോൾ ഇങ്ങനെ വന്ന് കഴിച്ചിട്ട് പോകാന്ന് കരുതി പോകുന്നു. എങ്ങനെയുണ്ട്, തിരക്കൊക്കെ ഉണ്ടോ? ആ, ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. വരുന്നുണ്ട്. നേരത്തെ പാർസലായിരുന്നു കൂടുതലും പോയിരുന്നത്?
കൂടുതലും പാഴ്സലായിരുന്നു. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാരണം കൂടുതലും പാഴ്സലാണ് നമുക്ക് പോയിക്കൊണ്ടിരുന്നത്. ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഒക്കെ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. ബാറുകളിൽ മദ്യം വിളമ്പാമെന്നുള്ള ഉപാധിയും കൂടി വന്നതോടെ നേരത്തെ ഉണ്ടായിരുന്ന പാഴ്സൽ ഇപ്പോൾ നിർത്തലാക്കിയിട്ടുമുണ്ട്. നമ്മളിനി പോകുന്നത് സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ നിർദ്ദേശങ്ങൾക്കെതിരെ വരുന്ന ചില പ്രതികരണങ്ങളിലേക്കാണ്. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ പറയുന്നത് ഈ നിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്നാണ്. ഒരു സീറ്റിൽ ഒരു കുട്ടിയെ മാത്രം ഇരുത്തുന്നത് അപകടത്തിനിടയാക്കുമെന്നാണ് അവരുടെ വാദം. ഒന്നര വർഷമായി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ നിരത്തിലിറക്കാൻ കൂടുതൽ സമയം വേണമെന്നും സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നു. സ്കൂൾ തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ സ്കൂൾ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി ഫിറ്റ്നസ് നേടാനുള്ള തയ്യാറെടുപ്പുകൾ മാനേജ്മെന്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥി എന്ന നിർദ്ദേശം അപകടത്തിനും അധിക ഫീസ് ഈടാക്കുന്നതിനും സഞ്ചാര സമയം കൂടുന്നതിനും കാരണമാകുമെന്നാണ് പരാതി. 6 വയസ്സുള്ള ഒരു കുട്ടി സ്കൂൾ ബസ്സിൽ അല്ലെങ്കിൽ സ്കൂൾ വാഹനത്തിൽ ഒരു സീറ്റിൽ ഇരുന്ന് വരിക എന്ന് പറയുന്നത് കുട്ടിക്ക് നമുക്കറിയാം ഒരിക്കലും അത് പ്രായോഗികമാവില്ല. കാരണം അത് അപകടത്തിന് കാരണമാവുക ചെയ്യാം. ഏതെങ്കിലും നിലക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ഒരിക്കലും ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള അവസരം പോലും മറ്റൊരാളുടെ സപ്പോർട്ട് പോലും കിട്ടാത്ത രീതിയിൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്ന അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശമാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു സീറ്റിൽ 2 കുട്ടി എന്ന നിർദ്ദേശം ഗവൺമെൻറ് അത് ആ നിർദ്ദേശം അറിയിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു സീറ്റിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് വരുന്ന സാധാരണ ബസ്സിനെ ആശ്രയിച്ച് വരുന്ന പിന്നെ കുട്ടികൾ എങ്ങനെയാണ് അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഈ നിയമമില്ലല്ലോ. അവിടെ മറ്റുള്ള യാത്രക്കാരോടൊപ്പമാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ധാരാളം സ്കൂൾ ബസ്സിനെ ആശ്രയിച്ച് വരുന്നവരല്ല. അവരൊക്കെ സ്വന്തം നിലയിൽ ബസ്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, വാനിലൊക്കെ വരുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ നിർദ്ദേശം അവിടെ നടപ്പാക്കാൻ കഴിയില്ല. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും കൂടുതൽ സമയം അനുവദിക്കണം. എല്ലാ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് പൂർത്തീകരിച്ച് 20 ഒക്ടോബർ അതിൻ്റെ ട്രയൽ റൺ പൂർത്തീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതും മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം പിന്നെ 200,000 രൂപയുടെ ചെലവ് വരുന്ന ഇതാണ് ഒരു വാഹനം ഇനി പുറത്തിറക്കുക എന്ന് പറയുന്നത്. 30 ഒക്ടോബർ അതിൻ്റെ സാവകാശം തരണം എന്നാണ് പിന്നെ ആവശ്യപ്പെടാനുള്ളത്. സ്റ്റോപ്പേജ് നൽകി നിർത്തിയിട്ട ബസ്സുകൾ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ബസ്സൊന്നിന് 100,000 രൂപയോളം ചെലവഴിക്കേണ്ടി വരും. സിനോജ് തോമസ്, 24, കോഴിക്കോട്. കോഴിക്കോട് തൊണ്ടയാട് നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ സ്ലാബുകൾ തകർന്ന് 2 തൊഴിലാളികൾ മരിച്ചു. കല്യാൺ സിൽക്സിന്റെ മാൾ നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 3 തൊഴിലാളികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. 2-ാം നിലയിൽ ജോലി ചെയ്യുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളായ തൊഴിലാളികളുടെ മുകളിലേക്ക് 3-ാം നിലയിലെ 2 സ്ലാബുകൾ വീഴുകയായിരുന്നു. കാർത്തിക്, സലീം എന്നിവരാണ് മരിച്ചത്. വഴിയാത്രക്കാരും അതിഥി തൊഴിലാളികളും പോലീസ്, അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അകത്ത് കയറി എന്താ സംഭവിച്ചെന്ന് അറിയില്ല. സൗണ്ട് കേട്ടിട്ട് പൊടി കാണുന്നുണ്ട്. ഏറെ എന്താ ബുദ്ധിമുട്ടാറില്ല. അങ്ങനെ പോലീസിന്റെ കൂട്ടത്തിൽ തന്നെ പോലീസും കയറി ഞങ്ങൾ കൂട്ടത്തിൽ കയറി കൊണ്ട് വന്ന് കയറിയ സമയത്ത് 2 പേര് ഫുള്ളായിട്ട് ഇതിന്റെ അകത്ത് കിടക്കുകയാണ്. കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ഒക്കെ മേലെ കിടക്കുന്നുണ്ട്. ഒരാളെ ഇവരെല്ലാം പാടെ കൂടി പിടിച്ച് പുറത്തേക്ക് വെക്കുന്നുണ്ട്. പുറമേ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കി ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന സ്ലാബുകളാണ് താഴെ വീണത്. താങ്ങായി നൽകിയ ഇരുമ്പ് തൂൺ തെന്നി മാറിയതാണ് അപകട കാരണം. റെഡിമെയ്ഡ് സ്ലാബ് വന്നിട്ട് ഫിറ്റിംഗ് ആണല്ലോ വരുന്നത്. അപ്പൊ അവരെ സ്റ്റേ ഒഴിവായപ്പോ ഒരു ഭാഗത്ത് വെയിറ്റ് കൂടിയിട്ട് ആ ഭീമ പൊട്ടി താഴ്ത്തി സ്റ്റേ പടക്കം താഴ്ത്തേക്ക് വേണം. അതാണ് ഞങ്ങളുടെ ഒരു അനുമാനം. ഉറപ്പിക്കാത്ത സ്ലാബുകൾക്ക് ചുവട്ടിൽ നിന്ന് അശ്രദ്ധമായി ജോലി ചെയ്തതും അപകടത്തിലേക്ക് നയിച്ചു. 24, കോഴിക്കോട്. പുരാവസ്തു വിൽപ്പനക്കാരൻ എന്ന വ്യാജേന കോടികൾ തട്ടിപ്പ് നടത്തിയ ചേർത്തല സ്വദേശി മോൻസൺ മാവുങ്കൽ അറസ്റ്റിൽ. 2,00,000 കോടിയിലധികം രൂപ അക്കൗണ്ടിലുണ്ടെന്ന വ്യാജരേഖ കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇയാളുടെ കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന തുടരുകയാണ്. ടിപ്പുവിന്റെ സിംഹാസനം, ബൈബിളിലെ മോശയുടെ അംശവടി, യേശുവിനെ ഒറ്റുകൊടുത്തപ്പോൾ കിട്ടിയ 30 വെള്ളിക്കാശിലൊന്ന് തുടങ്ങി പുരാവസ്തുക്കളുടെ അമൂല്യ ശേഖരം തന്റെ പക്കലുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയത്. പണം നഷ്ടപ്പെട്ടവരിൽ ചിലരുടെ പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴാണ് മോൺസൺ വിൽപ്പനയ്ക്കെത്തിച്ച പുരാവസ്തുക്കൾ പലതും ചേർത്തലയിലെ ഒരു ആശാരി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ച ശേഷം ക്രൈംബ്രാഞ്ച് സംഘം മോൺസനെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പുരാവസ്തുക്കൾ വിറ്റതിന് കുവൈറ്റിലെയും ദുബായിലെയും രാജകുടുംബാംഗങ്ങൾ അയച്ചു തന്ന പണം നിക്ഷേപമായിട്ടുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാനായി ഇയാൾ വ്യാജരേഖയും ചമച്ചിരുന്നു. മോൺസന്റെ പേരിൽ വിദേശത്ത് അക്കൗണ്ടുകളില്ലെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. മോൺസിനൊപ്പം 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. 24, കൊച്ചി.
ഓണക്കിറ്റിനായി സപ്ലൈകോ ഏലക്ക വാങ്ങിയതിലെ ക്രമക്കേടിന്റെ രേഖകൾ പുറത്ത്. വിപണി വിലയേക്കാൾ വളരെ ഉയർന്ന വിലയ്ക്കാണ് സപ്ലൈകോ ഏലക്ക സംഭരിച്ചത്. കിലോയ്ക്ക് 1072 രൂപ വിപണി വിലയുള്ളപ്പോൾ 1700 രൂപയ്ക്കായിരുന്നു സംഭരണം. ഇതിലൂടെ സപ്ലൈകോയ്ക്ക് നഷ്ടപ്പെട്ടത് 10 കോടിയിലധികം രൂപ. 24 എക്സ്ക്ലൂസീവ്. ഓണക്കിറ്റ് നൽകാനായി സപ്ലൈകോ ഏലക്ക സംഭരിച്ചതിലെ ക്രമക്കേടാണ് പുറത്തുവരുന്നത്. ഒരു കിറ്റിൽ 20 ഗ്രാമിന്റെ പാക്കറ്റ് എന്ന രീതിയിലാണ് സ്വകാര്യ ഏജൻസികളിൽ നിന്നും വാങ്ങിയത്. ഡിപ്പോകളാണ് 3 സ്വകാര്യ ഏജൻസികളിൽ നിന്നായി ഏലക്ക സംഭരിച്ചത്. ഇതിന് 34.01 രൂപ നൽകിയതായി ഡിപ്പോകളിലെ രേഖകൾ വ്യക്തമാക്കുന്നു. ഒരു കിലോ ഏലക്ക സംഭരിച്ചത് 1700 രൂപ എന്ന നിരക്കിൽ. എന്നാൽ ഈ സമയം വിപണി വില 1072 രൂപ മാത്രമായിരുന്നു. അതായത് 20 ഗ്രാമിന് 21.44 രൂപയായിരുന്നു വിപണി വിലയെന്ന് സ്പൈസസ് ബോർഡിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം റീജിയണിൽ മാത്രമായി 8 ക്വിൻ്റലോളം ഏലക്ക വാങ്ങിയിട്ടുണ്ട്. 85 ലക്ഷം കുടുംബങ്ങൾക്ക് കിറ്റ് നൽകാനായി സപ്ലൈകോ വാങ്ങിയത് 1.70 ലക്ഷം കിലോ ഏലക്കയാണ്. വിപണി വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങിയതിലൂടെയുള്ള നഷ്ടം മാത്രം 10 കോടിയിലധികം രൂപയാണ്. ഡിപ്പോകളിലെയും റീജിയണൽ ഓഫീസിലെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങാനുള്ള തീരുമാനമെടുത്തത്. വിഎഗിരീഷ്, 24, തിരുവനന്തപുരം. ഗുലാബ് ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. മണിക്കൂറിൽ 95 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒഡീഷ തീരത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഗുലാബ് ചുഴലിക്കാറ്റായി ഇന്ന് വൈകിട്ടോടെ ആന്ധ്ര ഒഡീഷ തീരങ്ങളിലേക്ക് പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. മണിക്കൂറിൽ 95 കിലോമീറ്റർ ആയിരിക്കും വേഗത. വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങളിലെ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഒഡീഷ, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അധിക സംഘത്തെ വിന്യസിച്ചു. കര നാവിക സേനകളെയും സജ്ജമാക്കി. ഒഡീഷയുടെ തീരമേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. 70,000-ൽ അധികം പേരെയാണ് ഒഴിപ്പിക്കുക. ഈസ്റ്റ് കോസ്റ്റ് ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കി. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയിലെ ബീച്ചുകൾ അടച്ചു. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റിന് മുന്നോടിയായി മഴ തുടങ്ങി. ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും കൊങ്കൺ തീരത്തും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഡൽഹിയിലും മഹാരാഷ്ട്രയിൽ മുംബൈ, മറത്ത്വാഡ, വിദർഭ മേഖലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24, ഡൽഹി. ബി ജെ പി അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കുന്നതാണെന്ന് കെ സുരേന്ദ്രൻ. തീരുമാനം കേന്ദ്ര നേതൃത്വം അറിയിച്ചാൽ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ച സുരേഷ് ഗോപി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി ചർച്ച നടത്തും. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞയാഴ്ച 2 ദിവസമാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായെയോ അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നദ്ദയെയോ കാണാൻ സംസ്ഥാന അധ്യക്ഷന് അനുമതി ലഭിച്ചില്ല. രണ്ടുപേരുടെയും ഓഫീസ് ഇരുവരും തിരക്കിലാണെന്നായിരുന്നു കെ സുരേന്ദ്രന് നൽകിയ മറുപടി. സംസ്ഥാന അധ്യക്ഷനെ കാണാൻ സമയമില്ലാതിരുന്ന അമിത്ഷായും ജെ പി നദ്ദയും പക്ഷേ സുരേഷ് ഗോപിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം മാറ്റിവെച്ചിട്ടുണ്ട്. ആദ്യം അമിത്ഷായെയും പിന്നീട് ജെ പി നദ്ദയെയുമാണ് സുരേഷ് ഗോപി കാണുക. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ബി ജെ പിക്ക് പ്രതികൂലമായെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന് പ്രധാന കാരണമായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വീഴ്ചയാണെന്നും ദേശീയ നേതൃത്വം കരുതുന്നു. ഈ സാഹചര്യത്തിൽ സുരേന്ദ്രന് പകരം സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷനാണ് നേതൃത്വത്തിന്റെ ആലോചന. എന്നാൽ സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നാണ് കെ സുരേന്ദ്രന്റെ നിലപാട്. ഇതൊക്കെ നിങ്ങൾ എഴുതി ഉണ്ടാക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് അതിനൊക്കെ എത്ര ദിവസത്തെ ആയുസ്സുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അറിയിച്ചാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം, മാറുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം. പാർട്ടി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഇപ്പോൾ കെ സുരേന്ദ്രനെ മാറ്റുന്നതിൽ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. സുരേന്ദ്രന്റെ പെട്ടെന്നുള്ള സ്ഥാനചലനം താഴെത്തട്ടിൽ സംഘടനയെ സജീവമാക്കാൻ ആരംഭിച്ച പ്രവർത്തികളെ ബാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല സുരേഷ് ഗോപി അധ്യക്ഷനായാൽ മുഴുവൻ സമയം പാർട്ടിക്ക് അധ്യക്ഷനില്ലാത്ത സാഹചര്യമുണ്ടാകുമെന്ന ആശങ്കയും ബി എൽ സന്തോഷ് ഉന്നയിക്കുന്നു. പാർട്ടി സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ എതിർപ്പ് കൂടി പരിഗണിച്ച ശേഷമാകും അധ്യക്ഷ പദവിയിൽ മാറ്റം വേണോ എന്നതിലെ അന്തിമ തീരുമാനം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ മടങ്ങിയെത്തി. പ്രധാനമന്ത്രിയുടെ ത്രിദിന സന്ദർശനം വാണിജ്യ വ്യാപാര മേഖലകളിൽ രാജ്യത്ത് പുത്തൻ ഉണർവുണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷ. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ പാലം വിമാനത്താവളം ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട പ്രത്യേക വിമാനം 11:30 ഇവിടെയെത്തി.
വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അമേരിക്കൻ സന്ദർശനം 3 ദിവസം മാത്രമായിരുന്നെങ്കിലും വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യക്കുണ്ടാക്കാനായി. അമേരിക്കയുമായി റിപ്പോർട്ട് നിന്ന് നമ്മൾ വി എം സുധീരന്റെ തത്സമയ പ്രതികരണത്തിലേക്ക് പോകുന്നതാണ് എന്റെ റിക്വസ്റ്റ്. കൂടുതൽ പ്രതികരണങ്ങൾക്ക് വി എം സുധീരൻ തയ്യാറായിട്ടില്ല. വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായതിനു ശേഷം വി ഡി സതീശൻ പറഞ്ഞത് വി എം സുധീരനെ അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണെന്നാണ്. ഏതായാലും വി എം സുധീരൻ്റെ പ്രതികരണം കൂടുതൽ വിശദമായി നമുക്കതിലേക്ക് വരാം. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നാളത്തെ ഭാരത് ബന്ദ് വിജയിപ്പിക്കാൻ അവസാനവട്ട തയ്യാറെടുപ്പിൽ കർഷക സംഘടനകൾ. കിസാൻ മഹാപഞ്ചായത്തുകളടക്കം സംഘടിപ്പിച്ചാണ് കർഷക സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. 19 പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇടതുമുന്നണി ഹർത്താൽ ആചരിക്കും. ഭാരത് ബന്ദിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി അതിർത്തിയിൽ ആരംഭിച്ച കർഷക പ്രക്ഷോഭം 10 മാസം തികയുന്ന വേളയിലാണ് കർഷകരുടെ ഭാരത് ബന്ദ്. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കിസാൻ മുക്തി മോർച്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. റെയിൽ റോഡ് ഗതാഗതം തടയും. അവശ്യ സർവീസുകൾ മാത്രം അനുവദിക്കും. ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കും. യഥാർത്ഥത്തിലുള്ള പ്രശ്നം കർഷകരുടെ വിലയാണ്, അതുപോലെ തൊഴിലും പിന്നെ കൂലിയുമാണ്. അപ്പോൾ കർഷകൻ്റെ വിലയും തൊഴിലാളിയുടെ കൂലിയും, അത് ഇന്ത്യ രാജ്യത്തെ 80-85% വരുന്ന അടിസ്ഥാന വർഗത്തെ വർഗപരമായ ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിപ്പിക്കുകയാണ്. ഇതൊരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളെ ഭാരത് ബന്ദ് കാര്യമായി ബാധിച്ചേക്കും. കേരളത്തിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഭാരത് ബന്ദിന് UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ ആന്ധ്ര ട്രാൻസ്പോർട്ട് ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ഇടത് പാർട്ടികളടക്കം 19 പ്രതിപക്ഷ പാർട്ടികൾ ഭാരത് ബന്ദിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകൾ നാളെ രാവിലെ 11 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധ പ്രകടനം നടത്തും. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവുണ്ട്. 24 മണിക്കൂറിനിടെ 28,326 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 260 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 4.3% കുറവാണ് പ്രതിദിന രോഗബാധിതരിൽ ഉണ്ടായത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 400,000 താഴെയാണ്. 68.42 ലക്ഷം ആളുകൾ ഇന്നലെ മാത്രം വാക്സിൻ സ്വീകരിച്ചതോടെ രാജ്യത്താകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 85 കോടി കടന്നു. രാജ്യത്തെ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച യോഗം ഡൽഹിയിൽ തുടങ്ങി. കേരളമടക്കം 10 നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയാണ് യോഗത്തിന് വിളിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ്, DGP അനിൽകാന്ത് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാനങ്ങളിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും വികസന പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ചും ചർച്ച ചെയ്യും. രണ്ടു ഘട്ടമായി നടക്കുന്ന ചർച്ചയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണങ്ങളും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ചർച്ചയാകും. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ ഏതൊക്കെ തരത്തിൽ വികസനം കൊണ്ടുവരാൻ കഴിയുമെന്നും രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യും. മസ്തിഷ്ക മരണം സംഭവിച്ച കോട്ടയം സ്വദേശി നേവിസിന്റെ ഹൃദയം കണ്ണൂർ സ്വദേശി പ്രേംചന്ദിന്റെ ശരീരത്തിൽ തുടിച്ചു തുടങ്ങി. ഹൃദയം സ്വന്തമായി മിടിക്കാൻ തുടങ്ങിയെന്നും രോഗി പൂർണ്ണമായും ബോധവാനാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കണ്ണൂർ സ്വദേശിയടക്കം 7 പേർക്ക് പുതുജീവനേകിയാണ് നേവിസ് യാത്രയായത്. 7 മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയ. നേവിസിന്റെ ഹൃദയം 59-കാരനായ പ്രേംചന്ദിന് വേണ്ടി മിടിക്കുകയാണ്. ഇന്നലെ രാത്രി 7:30 ശസ്ത്രക്രിയ തുടങ്ങിയത്. പുലർച്ചെ 3:30 പൂർത്തിയായി. രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിലും പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പേഷ്യന്റ് അവേക്ക് ആയി, ഫുള്ളി കോൺഷ്യസ് ആയി. ഇപ്പൊ എല്ലാം അറിയുന്ന ഒരു ലെവലിലാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ്, പക്ഷെ അത് ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ്, ഫുള്ളി കോൺഷ്യസ് ആയി എന്നുള്ളത്. അപ്പൊ ഇനി ഹോപ്പ്ഫുള്ളി മേജർ ചാലഞ്ചസുകൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അടുത്ത ഒരു 24 hours കൂടി ഒരു ക്രിട്ടിക്കൽ ടൈമാണ്. എറണാകുളത്ത് നിന്ന് 3 മണിക്കൂർ കൊണ്ടാണ് നേവിസിന്റെ ഹൃദയം വഹിച്ചുള്ള ആംബുലൻസ് കോഴിക്കോട് എത്തിയത്. എറണാകുളം മുതൽ കോഴിക്കോട് വരെ റോഡിൽ സർക്കാർ ഗ്രീൻ ചാനൽ ക്രമീകരണമൊരുക്കി. വഴിയിൽ ജനങ്ങൾ സഹകരിക്കണമെന്ന് ആരോഗ്യമന്ത്രിയടക്കം ഫേസ്ബുക്കിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു. ഹൃദയം കൂടാതെ നേവിസിന്റെ കരളും കിഡ്നിയും കൈകളുമടക്കം 6 അവയവങ്ങൾ എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർക്ക് ദാനം ചെയ്തിട്ടുണ്ട്.
ഫ്രാൻസിൽ വിദ്യാർത്ഥിയായിരുന്ന നേവിസ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞതിനെ തുടർന്ന് സെപ്റ്റംബർ 16 കുഴഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച കോട്ടയത്തെ ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ചു. കേരളത്തിൽ അപൂർവമായാണ് ഒരാളുടെ 7 അവയവങ്ങളും ദാനം ചെയ്യുന്നത്. അതിനിടെ ഹൃദയം കൊണ്ടുവരാൻ എന്തുകൊണ്ട് എയർ ആംബുലൻസ് ഉപയോഗിച്ചില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയർന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വിശദീകരണവുമായി എത്തി. 4 മണിക്കൂറിലധികം സമയമെടുക്കുമെങ്കിൽ മാത്രമേ എയർ ആംബുലൻസ് ഉപയോഗിക്കേണ്ടതുള്ളൂവെന്നും വിമാനത്താവളത്തിലടക്കം സമയം പാഴാകാതിരിക്കാനും ചിലവ് കുറയ്ക്കാനുമാണ് യാത്ര റോഡ് മാർഗമാക്കിയതെന്നും മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കോഴിക്കോട്. ഇടുക്കി മറയൂർ പള്ളനാട്ടിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ സഹോദരിമാരായ 4 സ്ത്രീകളുടെ പേരിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രദേശവാസികളായ ജയറാണി, ജമുന, വൃന്ദ, ശൈലജ എന്നിവരുടെ പേരിലാണ് കേസ്. മറയൂർ ബാബുനഗർ സ്വദേശി മോഹൻരാജിനെയാണ് മർദ്ദിച്ചത്. യുവതികളും സമീപവാസിയുമായി സ്ഥലതർക്കം നിലവിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കുവാൻ അയൽവാസിയെ മോഹൻരാജ് സഹായിച്ചത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണം. മോഹൻരാജിനെ പൊതുനിരത്തിൽ വെച്ച 4 സ്ത്രീകളും ചേർന്ന കാപ്പിക്കമ്പ് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ മോഹൻരാജ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇവർക്കെതിരെ മറയൂർ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. 24 ഇടുക്കി. സ്വകാര്യ കമ്പനിയിലേക്കുള്ള റോഡ് വീതി കൂട്ടുന്നതിനായി കോതമംഗലത്ത് പട്ടികജാതി കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ. ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോതമംഗലം മുനിസിപ്പാലിറ്റി കുടിയൊഴിപ്പിക്കലുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം 85 വർഷമായി തങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്നും പട്ടയമുണ്ടെന്നും കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ദാരിദ്ര്യം മൂലം കേസ് നടത്താൻ കെൽപ്പില്ലാത്തതും ഇവർക്ക് തിരിച്ചടിയായി. ഏതാണ്ട് 85 കൊല്ലത്തിനു മുൻപ് ഗോപിയുടെയും അയ്യപ്പന്റെയും അച്ഛൻ ചാത്തൻ വെള്ളക്കിളിയാണ് ഇവിടെ കയറി താമസം ആരംഭിച്ചത്. ആകെ 11.5 സെന്റ് പുരയിടത്തിന് 74 പട്ടയവും കിട്ടി. എന്നാൽ തൊട്ടടുത്തായി ഒരു പേപ്പർ മില്ല് വന്നതോടെ ഇവരുടെ മനസ്സമാധാനം പോയി. കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ കേസും കൂട്ടവുമായി. അവർക്ക് ലോൺ കിട്ടുന്ന എന്തോ വലിയ വണ്ടി പോകാനുള്ള വഴി വേണം, അപ്പോൾ ഇവന് വീതി വേണം, എങ്കിലേ കമ്മിക്ക് സാൻഷനും കിട്ടുള്ളൂ. നിലവിൽ ഇവരുടെ വീടിരിക്കുന്ന ഭാഗം റോഡ് പുറമ്പോക്കാണെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഒഴിപ്പിക്കലിന് ഉത്തരവിട്ട് കഴിഞ്ഞു. 3.5 മുതൽ 1.5 മീറ്റർ വരെ പുറമ്പോക്കുണ്ടെന്ന താലൂക്ക് സർവേയർ കോടതിയിൽ നൽകിയ രേഖ പ്രകാരമാണ് നടപടി. കണക്കനുസരിച്ച് ഭൂമി ഏറ്റെടുത്തു വരുമ്പോൾ വീടിന്റെ വരാന്തയും കിണറും ബാക്കി കാണില്ല. ഇന്നത്തെ പുറമ്പോക്കാണ് എന്ന് പറഞ്ഞാണ് അവർ ഇപ്പോഴും പിടിക്കുന്നത്. പുറമ്പോക്കില്ല ഇതിനകത്ത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ റവന്യൂന്ന് വന്ന് അളപ്പിച്ചു, വില്ലേജിൽ നിന്ന് അളപ്പിച്ചു, താലൂക്കിൽ നിന്ന് വന്ന് അളന്നു. അവർ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇനി ഒരു സെൻ്റ് സ്ഥലം പോലും നിങ്ങൾ ഇനി ഇതിന് കൊടുക്കട്ടോ, ഇന്നത്തെ നിങ്ങൾക്ക് സ്വന്തം ഉള്ള സ്ഥലമാണ്, നിങ്ങളുടെ പട്ടയഭൂമിയാട്ടോ എന്ന് പറഞ്ഞ് വെച്ച് പോയതാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചാണ് ഇവിടുത്തെ 3 വീടുകളും നിർമ്മിച്ചത്. കറണ്ട് കണക്ഷനും വീട്ടു നമ്പരും കിട്ടി. പുറമ്പോക്കാണെങ്കിൽ ഇത് നടക്കുമോ എന്ന് ഈ കുടുംബങ്ങൾ ചോദിക്കുന്നു. കേസു നടത്താൻ പണമില്ല. കമ്പനിയോടും മുനിസിപ്പാലിറ്റിയോടും ഏറ്റുമുട്ടാൻ ആവതുമില്ല. കുടിയൊഴിപ്പിച്ചാൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ഉറപ്പ്. ക്യാമറമാൻ സ്വാതി കൃഷ്ണനൊപ്പം എസ് ശ്രീകാന്ത്. 24 കൊച്ചി. പത്തനംതിട്ടയിൽ 15 യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ പുറത്താക്കി. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ പങ്കെടുത്ത ജില്ലാ നേതൃയോഗത്തിലാണ് തീരുമാനം. സംഘടനാ പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമല്ലാതിരുന്നവർക്കെതിരെയാണ് നടപടി. കോൺഗ്രസിനൊപ്പം യൂത്ത് കോൺഗ്രസും സെമിക്കേഡർ അച്ചടക്കത്തിന്റെ ഭാഗമായി ശുദ്ധീകരണം തുടങ്ങിക്കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെ പങ്കെടുത്ത നേതൃയോഗത്തിലാണ് നിർജ്ജീവമായ കമ്മിറ്റികൾക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുത്തത്. 15 മണ്ഡലം പ്രസിഡന്റുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രവർത്തിച്ചില്ലെന്ന് നിയോജക മണ്ഡലം കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജി കണ്ണൻ മത്സരിച്ച അടൂരിലും മണ്ഡലം പ്രസിഡന്റുമാർ സജീവമായില്ല. പുറത്താക്കിയവരിൽ കൂടുതലും റാന്നി തിരുവല്ല അസംബ്ലി കമ്മിറ്റികൾക്ക് കീഴിലെ മണ്ഡലം പ്രസിഡന്റുമാരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നത് പലയിടത്തും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പിൻവലിയാൻ കാരണമായിട്ടുണ്ട്. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ എഴുമറ്റൂർ, മൈലപ്ര, പെരിങ്ങര, വെച്ചൂച്ചിറ മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാർക്കെതിരായ നടപടി ശ്രദ്ധേയമാണ്.
തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പരിഗണിച്ചല്ല സംഘടനാ സ്ഥാനങ്ങൾ അലങ്കാരമായി മാത്രം കൊണ്ടു നടക്കുന്നവർക്കെതിരെയാണ് നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നു. 24 പത്തനംതിട്ട. അസമിലെ ദാരംഗിൽ നടന്ന പോലീസ് വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ. എന്നാൽ ഇതിനായി ഇതുവരെയും വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല. സംഭവം ഗുവാഹത്തി ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിലും വിജ്ഞാപനം ഇറക്കിയിട്ടില്ല. നിലവിൽ അസം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. സംഘർഷമുണ്ടായതിൽ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ടെന്നതിന്റെ തെളിവുകൾ ലഭിച്ചതായി ഹിമാന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമാധാനപരമായി ഒഴിപ്പിക്കൽ നടത്തുമെന്ന് വ്യക്തമായ ധാരണയുണ്ടായിട്ടും പ്രതിഷേധക്കാരെ അണിനിരത്തിയത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തലേന്നു രാത്രിയാണ് ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുട്ടികളെ പോലീസ് മർദ്ദിച്ചതുകൊണ്ടാണ് അക്രമാസക്തരായത്. കിസാൻ സഭയുടെ വസ്തുതാന്വേഷണ സമിതി പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ജമ്മുകശ്മീരിലെ ബന്ദിപ്പോരയിൽ രണ്ടു ഭീകരരെ സുരക്ഷാസേന വധിച്ചു. സംയുക്ത സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഭീകരരെ വധിച്ചത്. പ്രദേശത്ത് ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ബന്ദിപ്പോരയിലെ വാദ്നിര മേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് സംയുക്ത സേനയ്ക്ക് നേരെ ഭീകരാക്രമണമുണ്ടായത്. ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തവെ ഭീകരർ സേനയ്ക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. തുടർന്ന് സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഭീകരരെ വധിച്ചത്. ഇവരിൽ നിന്നും സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. കൂടുതൽ ഭീകരർക്കായി പ്രദേശത്ത് സേന തിരച്ചിൽ ശക്തമാക്കി. ജമ്മു കാശ്മീർ പോലീസും CRPFഉം സൈന്യവും സംയുക്തമായാണ് പ്രതിരോധം തീർത്തത്. പ്രദേശത്ത് സേന ശക്തമായ സുരക്ഷാവലയം തീർത്തിരിക്കുകയാണ്. വാദ്നിരയിലെ ഒരു വീട്ടിൽ കൂടുതൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് സേനയ്ക്ക് ലഭിച്ച വിവരം. പ്രദേശവാസികൾക്ക് സേന ജാഗ്രതാ നിർദ്ദേശം നൽകി. 24 ഡൽഹി. സ്കൂൾ ഒരുക്കം. ഗതാഗത സൗകര്യമില്ലാതെ ഇടുക്കി പതിപ്പള്ളി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഗോത്രസാരഥി പദ്ധതിക്ക് പഞ്ചായത്ത് തുക അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ KSRTC സൗകര്യവും ഇങ്ങോട്ടേക്കില്ല. ആദിവാസി വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്രസാരഥി. വിദൂരത്തുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്തുന്നതിനായി സർക്കാർ തന്നെ യാത്രാ സംവിധാനം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. പതിപ്പള്ളി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിലെ വിദ്യാർത്ഥികളും ഗോത്രസാരഥി പദ്ധതിയെ ആശ്രയിച്ചായിരുന്നു സ്കൂളിൽ എത്തിയിരുന്നത്. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ ഗോത്രസാരഥി പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇപ്പം അത് ഫണ്ട് വെച്ചിട്ടില്ലെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അത് ITDP ആയിരുന്നു നടത്തുന്നത്. അത് ഫണ്ട് പഞ്ചായത്തിലേക്ക് പോയെന്നാണ് പറയണത്. അപ്പം അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ പദ്ധതി നടത്തി തരണം. മേമുട്ടം, ചേരടി, വലിയകണ്ടം പോലുള്ള വനമേഖലയിലെ വിദ്യാർത്ഥികൾക്ക് 8 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിലെത്താൻ. സ്കൂളിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ KSRTC സർവീസും നിലച്ചു. ജീപ്പ് മാത്രമാണ് സ്കൂളിലേക്ക് എത്താനുള്ള ഏക മാർഗം. കോവിഡ് പശ്ചാത്തലത്തിൽ ഗോത്രസാരഥി പദ്ധതി കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ വനമേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാവും. സ്കൂൾ തുറക്കാനുള്ള മാർഗരേഖകളെല്ലാം തയ്യാറായി കഴിഞ്ഞു. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ട്രൈബൽ മേഖലകളിലെ വിദ്യാർത്ഥികളുടെ ഗതാഗത സൗകര്യം വെല്ലുവിളിയായി തുടരുകയാണ്. സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24 ഇടുക്കി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി KT റമീസിന്റെ കരുതൽ തടങ്കൽ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ ഹർജി. റമീസിന്റെ സഹോദരൻ KT റൈഷദാണ് കോടതിയെ സമീപിച്ചത്. ഭീകരവാദിയായി പ്രഖ്യാപിക്കുമെന്ന് ഭീഷണി മുഴക്കി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ റമീസിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നതിനിടെ കഴിഞ്ഞ നവംബറിലാണ് റമീസിനെ കോഫെപോസ നിയമപ്രകാരം കരുതൽ തടങ്കലിലേക്ക് മാറ്റിയത്. ഇതിനെതിരെ സഹോദരൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി. സർക്കാർ ജോലി നേടാൻ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട് നമുക്കിടയിൽ. എന്നാൽ 3 മാസത്തെ പരിശീലനം കൊണ്ട് PSC ഉൾപ്പെടെയുള്ള സർക്കാർ പരീക്ഷകൾ വിജയിക്കാമെന്ന വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് ലസാഗോ ആപ്പ്. 5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ ആപ്പ് വഴി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും ലസാഗോയിലൂടെ ലഭിക്കുമെന്നതാണ് പ്രത്യേകത. കണ്ണൂരിൽ നിന്നുള്ള 3 സുഹൃത്തുക്കളുടെ ആശയമാണ് ഇന്ന് 5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന ലസാഗു കോച്ചിംഗ് ആപ്പ്. നിലവിൽ PSC, SSC, RRB ഉൾപ്പെടെ സർക്കാർ ജോലികൾക്കുള്ള കോച്ചിങ്ങാണ് ലസാഗു വഴി ലഭിക്കുന്നത്. കഠിനമായ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ സർക്കാർ ജോലി നേടാൻ കഴിയുകയുള്ളൂ എന്ന പൊതുധാരണ തിരുത്തുകയാണ്
ലസാഗു. നിങ്ങൾ ഇത്രയൊന്നും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി ബേസ് ലെവൽ തൊട്ട് പഠിക്കുകയാണെങ്കിൽ വെറും 3 മാസം മതി നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാൻ വേണ്ടി. സോ അത് ഞങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വിവിധ സർക്കാർ പരീക്ഷകളിൽ ലസാഗു ആപ്പിലൂടെ തയ്യാറെടുപ്പ് നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച സ്കോർ നേടാൻ കഴിഞ്ഞിരുന്നു. അക്കാദമിക് മെന്റേഴ്സ്, സ്റ്റുഡന്റ് മെന്റേഴ്സ് തുടങ്ങിയ സേവനം ലഭ്യമാക്കി വ്യക്തി കേന്ദ്രീകൃത കോച്ചിംഗ് ആണ് ലസാഗുവിന്റെ സവിശേഷത. ഞങ്ങളുടെ ആപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ മെറ്റീരിയൽസ് മാത്രം നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഷുവർ ആണ്, അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ പാസ്സാകാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാൻ സാധിക്കും. മാഹിർ ബിൻ ഫാറൂഖ്, എം അബ്ബാസ്, മുഹമ്മദ് ജുനൈദ് എന്നീ സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോട് തുടങ്ങിയ ഈ സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കോച്ചിംഗ് പാർട്ണറായി സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഭാവിയിൽ മറ്റു ജോലികൾക്ക് കൂടി ആശ്രയിക്കാവുന്ന പരിശീലന സഹായിയാക്കി ഇതിനെ മാറ്റുകയാണ് ടീം ലസാഗുവിന്റെ ലക്ഷ്യം. 24 കൊച്ചി. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.